നിലയ്ക്കലിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയം. KSRTC ബസ്സുകളും വേഗത്തിലാക്കി ആണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഒപ്പം തന്നെ BJP സംഘവും ഇന്ന് നിലയ്ക്കലെത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു. നിലയ്ക്കൽ നിന്നും അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വളരെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ ഒരുപക്ഷെ നിയന്ത്രണ വിധേയമായി ഇന്ന് ശാന്തമായി തന്നെ നിൽക്കുന്നത്. ഒരുപക്ഷെ നിലവിൽ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് ഈ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇതാണ്. ഒരുപക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുന്നുണ്ടോ അവിടെ നിലയ്ക്കലിൽ? വിഷ്ണു, എന്തായാലും നിലയ്ക്കലത്തെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നിലയ്ക്കൽ ശാന്തമായി തന്നെയാണ് പോകുന്നത്. നിലയ്ക്കലിൽ വലിയ തോതിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം നിയന്ത്രണ വിധേയമായി തന്നെ KSRTC സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമിത വേഗത്തിൽ തന്നെ ബസ് സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ അനിയന്ത്രിതമായ ഒരു തിരക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ തന്നെ പമ്പയിലേക്ക് ആളെ വിളിച്ചു കയറ്റി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നിലവിൽ പോകുന്നുണ്ട്. കാരണം ആ പമ്പയിലേക്കുള്ള സർവീസിലേക്ക് ആ കണ്ടക്ടറും ഡ്രൈവറും തന്നെ നേരിട്ട് സർവീസ് നടത്തുന്നതിലേക്ക് വേണ്ടി ആൾക്കാരെ വിളിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും KSRTCയെ സംബന്ധിച്ചിടത്തോളം അവര് ദ്രുതഗതിയിൽ തന്നെ സർവീസ് നടത്തി അയ്യപ്പന്മാരുടെ സുഗമമായ യാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. വിശ്വസിപ്പിച്ചുള്ള മറ്റൊരു കാര്യം, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിൽ നിന്നുമായി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാര്യത്തിലാണ്. നിലയ്ക്കലെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7000-ൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതൊരു പാളിച്ചയായി സംഭവിച്ചതാ പോലീസിന്റെ ഒരു അര്യാപ്തതയും പരിചയ സമ്പന്നം പരിചയക്കുറവും ഒക്കെ ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പാർക്കിംഗ് സംവിധാനത്തിൽ ഒരു പാളിച്ച ഉണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോഴും അതും പരിഗണിക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ വളരെ കുറവായ അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൽ വരുന്നതിൽ ബഹുഭൂരിപക്ഷവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ KSRTC ബസ്സിനകത്തൊക്കെ തന്നെ ചെറിയ തോതിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ വലിയ തിരക്ക് നിലയ്ക്കൽ അനുഭവപ്പെടുന്നില്ല. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. ആ സമയത്തൊക്കെ അതിന് മുമ്പിലത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അയ്യപ്പ ഭക്തർ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ ഹിന്ദുവൈക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി അടക്കമുള്ള ആൾക്കാരോട് പറഞ്ഞിരുന്നു. ഇന്ന് BJPയുടെ സംഘം ഇവിടെ നിലയ്ക്കലും പമ്പയിലും ഒക്കെ തന്നെ സന്ദർശിക്കുന്നതിലേക്കായി എത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ ഗവർണറുമായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ജി രാമൻ നായർ, അതുപോലെ പത്തനംതിട്ട കോട്ടയം ജില്ലകളുടെ ജില്ലാ അധ്യക്ഷന്മാരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്ന് ഇതിലേക്ക് വേണ്ടി ഇവിടെ സന്ദർശനം നടത്തുന്നതിലേക്ക് വേണ്ടി നിലവിലെ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടിയും ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിലേക്ക് വേണ്ടിയും എത്തുന്നത്. അതിനുശേഷം അവർ ദേവസ്വം ബോർഡ് അധികൃതരും ഉദ്യോഗസ്ഥരുമായി ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലയ്ക്കലിൽ ഇപ്പോൾ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നില്ല. അയ്യപ്പ ഭക്തന്മാർ വരുന്ന മുറയ്ക്ക് തന്നെ അവർക്ക് KSRTCയിൽ കയറി പമ്പയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്നെ നമുക്ക് കാണുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 10 KSRTC ബസ്സുകൾ നിലയ്ക്കലിൽ നിൽക്കുന്നുണ്ട്. അതിൽ ഏറെക്കുറെ ബസ്സുകളും, കാരണം ഒരു ബസ്സിൽ ഏകദേശം 45 സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ആ 45 സീറ്റിംഗ് കപ്പാസിറ്റിയിലേക്ക് ആള് കയറിയാൽ ഉടനെ തന്നെ ആ ബസ് കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടി ബസ്സിലേക്ക് അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു കയറ്റുന്ന ആ ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അയ്യപ്പ ഭക്തന്മാർ വരുന്നുണ്ട്, ആ മുറയ്ക്ക് തന്നെ പമ്പയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പമ്പയിലില്ല, നിലയ്ക്കലില്ല. ശാന്തമായി സമാധാനപരമായി ശരണമന്ത്രങ്ങളാൽ മാത്രം ഒരാളുടെയും പ്രതിഷേധ ധ്വനമില്ല, ഒരാളുടെയും പ്രതിഷേധത്തിൻ്റെ ഒരു സ്വരവുമില്ല. അവരെല്ലാവരും ശാന്തതയോടുകൂടി തന്നെ ശരണമന്ത്രങ്ങളാൽ ശരണത്തിൻ്റെ അയ്യപ്പനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അയ്യപ്പൻ്റെ ശരണഗീതങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ട് സ്വാമി എന്ന നാമത്തിൽ മാത്രം ആൾക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കടന്നുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു സങ്കടകരമായ ദൃശ്യങ്ങൾ ഇപ്പോഴില്ല. എന്തായാലും അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നതാണ് നമ്മളുടെയും പ്രാർത്ഥന. എല്ലാവരും സുഗമമായി അയ്യപ്പ ദർശനം നടത്തി, സുഗമമായ രീതിയിൽ അയ്യപ്പനെ കണ്ടു തൊഴുത് പുണ്യ ദർശനം നേടി ഈ മലയിറങ്ങി തിരിച്ച് അവരുടെ ഗ്രഹങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന തന്നെയാണ് നമുക്കുമുള്ളത്. എന്തായാലും നിലയ്ക്കലെ ഇപ്പോഴത്തെ സ്ഥിതി ശാന്തമായി സമാധാനപരമായി പമ്പയിലെ നദി പോലെ ഒഴുകാൻ പമ്പയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു.
അഖിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലയ്ക്കലിൽ ആശ്വാസകരമായ ഒരു സാഹചര്യമാണെങ്കിൽ കൂടിയും ഒരു പക്ഷേ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു സ്ഥിതി മാറേണ്ടുന്നൊരു ഒരു ഒരു മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി അവിടെ വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? ഈ വിഷു ഇന്നലെ മന്ത്രി ഇവിടെ നിലയ്ക്കൽ ഇതുപോലെ ഈ അവലോകന യോഗം ചേർന്നിരുന്നു. അങ്ങനെ അവലോകന യോഗം ചേരുന്ന സമയത്ത് മന്ത്രിയോട് നമ്മൾ ചോദിച്ചിരുന്നു, ഞാനടക്കമുള്ളവർ ചോദിച്ചിരുന്നു, മന്ത്രി ഇവിടെ വീക്കെൻഡിലാണ്, അതായത് അവധി ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള തിരക്ക്, അതായത് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഹോളിഡേയ്സിലുമാണ് ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ തിരക്കാണ് ക്രമീകരിക്കേണ്ടത്. അങ്ങനെ തിരക്കിലേക്ക് വരുമ്പോഴാണ് അതിനൊരു ക്രമീകരണം ഏർപ്പെടുത്തേണ്ടി വരുന്നത്. അതിനുള്ള ഏതെങ്കിലും ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അതിനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് മന്ത്രി പറഞ്ഞത്, ഞാൻ സന്നിധാനത്തെയും അതുപോലെ തന്നെ പമ്പയിലെയും സന്നിധാനത്തെയും സാഹചര്യങ്ങൾ കൂടി ഒന്ന് റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ തരത്തിൽ തന്നെ ആലോചിക്കണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ ആ തരത്തിൽ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സ്ത്രീ ഭക്തജനങ്ങളും അതുപോലെ തന്നെ കുട്ടികളും മാളികപ്പുറങ്ങളും ഒക്കെ എത്തുന്നത് കൊണ്ടാണ്, അവരുടെ ഒക്കെ തന്നെ നടത്തം പതുക്കെ ആവുന്നത് കൊണ്ടാണ് ഈ തിരക്കുണ്ടാകുന്നതെന്ന ഒരു വാദമാണ് അദ്ദേഹം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പും കാരണം 100,000-1.5 ലക്ഷം ഒക്കെ തന്നെ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ ഒരു ദിവസം പ്രതിദിനം സന്ദർശനം നടത്തിയ മണ്ഡലകാലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊന്നും ഒരു ന്യായീകരണം ഇല്ലെങ്കിൽ പോലും പക്ഷേ അവർ അതിനെയും കണക്കുകൂട്ടുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിൽ നിയന്ത്രണ വിധേയമായി തന്നെ സർവീസുകൾ നടത്തുന്നു. നിയന്ത്രണ വിധേയമായി തന്നെ ഈ സർവീസുകളുടെ ഭാഗമായിട്ട് അയ്യപ്പ ഭക്തന്മാർ പമ്പയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ഇനിയും, കാരണം ഇന്ന് ഏകദേശം 27 ദിവസം അടുക്കുന്നതേ ഉള്ളൂ മണ്ഡലകാലത്തിന്, ഇനിയും ഉണ്ട് ഏകദേശം 20 ദിവസം ഉള്ള മണ്ഡലകാലമുണ്ട്. അതിനുശേഷം മകരവിളക്കുണ്ട്. അപ്പോൾ മകരവിളക്ക് കൂടെ ഒക്കെ ആകുമ്പോൾ വീണ്ടും അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തന്മാർ കൂടുതലായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം വൈകാരികമാണ് അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത്. അതൊരു വികാരമാണ്, അതൊരു വിശ്വാസമാണ്, അതൊരു വിശ്വാസത്തിനും അപ്പുറത്തുള്ള ജീവശ്വാസമാണ് അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത്. അത് ദക്ഷിണേന്ത്യയിലെ തന്നെ മുഴുവൻ ആൾക്കാരുടെയും ഹൈന്ദവ സമൂഹത്തിൻ്റെ മാത്രമല്ല നാനാജന വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ കൺകണ്ട ദൈവമാണ് മണികണ്ഠ സ്വാമി എന്ന് പറയുന്നത്. അപ്പോൾ ആ അയ്യപ്പ സ്വാമിയെ കാണുന്നതിലേക്ക് വേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര കഠിനമായാലും ആ കരിമല കയറിപ്പോവുക എന്നുള്ളത് അയ്യപ്പനെമാരെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത്രയും മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തിരക്ക് അവർ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളായി വരുന്നത്, അവരുടെ പ്രതിഷേധമായി മാറുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകാതെ അയ്യപ്പന്മാർക്ക് സുഗമമായി പോകാനുള്ള ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ളത് അത് ദേവസ്വം ബോർഡിൻ്റെ സർക്കാരിൻ്റെ ബാധ്യതയാണ്, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ബാധ്യതയാണ്. അതുണ്ടാകും എന്ന പ്രതീക്ഷയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഘട്ടത്തിൽ. വിഷ്ണു. യെസ്, വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ശക്തമായ തിരക്ക് അനുഭവപ്പെട്ട നിലയ്ക്കലിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഖിലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.